ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുജറ സിറ്റി ടൂറ് രണ്ട് പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് മൂന്നാം പാർട്ടാണ്. ഇന്ന് വെള്ളിയാഴ്ച 9 മണി സമയമാണ്. ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ഭാഗവും ഇഷ്ടപ്പെട്ടു എനിക്കറിയാം. അതുകൊണ്ട് മൂന്നാമത്തെ ഭാഗമാണ്. ഒന്ന് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത കുറേ സ്ഥലങ്ങളാണ് ഇന്ന് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഫുജേറയുടെ തന്നെ വേറൊരു ഭാഗമാണ്. ഫുജേറ ടൗണിനുള്ളിലെ ലുലു എല്ലാം ഉള്ളൊരു സ്ഥലമാണിത്. അടുത്തിട്ടാണ് എയർപോർട്ട്. ഇതാ കാണുന്നതാണ് ലുലു സെൻ്റർ. ഇവിടുത്തെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ലു ഇൻ ദി UAE ആണ്. കാണുന്നത് നമുക്ക് ദൂരെ കാണുന്ന എയർപോർട്ടിലേക്കുള്ള വഴിയാണ്. ഇതെല്ലാം തന്നെ ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇന്ന് വെള്ളിയാഴ്ച ആയതിനാലാണ് തിരക്ക് കുറവ് കൂടുതൽ. രാവിലെയാണ്, 9 മണി സമയമാണ് ഇപ്പോൾ. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള സിറ്റിങ്സ് ആണ് ഈ കാണുന്നത്. ഒരു കുതിര വണ്ടി പോലുള്ള സാധനത്തിനകത്ത് കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് പിസ്സ ഹട്ട്. ഇതൊരു മെയിൻ സ്ട്രീറ്റാണ് ഫുജേറയിലെ. ഇത് ഫുജേറ ട്രേഡ് സെൻ്ററാണ്. ഇത് ഫുജേറ ടവറാണ്. ഇവിടുത്തെ ഏറ്റവും ടാളസ്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത്. റോഡിൻ്റെ പണി നടക്കുന്നതിനാൽ ഇവിടെ എല്ലാം വൃത്തികേടായി കിടക്കുകയാണ്. ഇത് ഫുജേറ ടവറിൻ്റെ ഒരു ഭാഗമാണിത്. ആ കാണുന്നതാണ് എയർപോർട്ടിലേക്ക് റോഡാണിത്. ഫുജേറ യൂണിവേഴ്സിറ്റിയാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. ഫുജേറ ടൗണിൽ കൂടിയുള്ളൊരു മോർണിംഗ് സവാരിയാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതിനാലാണ് അധികം ആൾക്കാരും ഇല്ലാത്തത്. ഷോപ്പിംഗ് എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ കാലാവസ്ഥ നല്ലതായതിനാൽ സൂപ്പറായിട്ട് നടക്കാം.
ഇന്ന് വർക്ക് ഇല്ലാത്തതിനാൽ കാറുകളെല്ലാം വിശ്രമിക്കുകയാണ് പാർക്കിംഗിൽ. ഇവിടുത്തെ ടാക്സികളൊക്കെ തന്നെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളും നല്ല വണ്ടികളാണ്. പക്ഷേ രണ്ടുപേർക്ക് ഇപ്പം നമുക്ക് അലോഡ് ഉള്ളൂ. കുജേറയുടെ ഫിഷ് മാർക്കിനടുത്തുള്ളൊരു ഗല്ലിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഗല്ലിയാണ് ഈ അടുത്ത കുജേറ ഫിഷ് മാർക്കിൻ്റെ അടുത്തായിട്ടാണിത്. ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്, കുറേ ആൾക്കാരുടെ താമസമുണ്ട്. ചെറിയ ചെറിയ മുടുക്കുകളുണ്ട് ഇവിടെ ഇടവഴികൾ പോലെ, ചെറിയ വില്ലകളാണ് ഇവിടെ എല്ലാം. ആൾക്കാർ അഞ്ചു മാറും ആൾക്കാർ താമസമുണ്ട് ഓരോ വില്ലയിലും. ഇതിവിടുത്തെ സെഞ്ചുറി മാളാണ് ഈ കാണുന്നത്. ഇവിടെയാണ് കരിഫോർ, പിന്നെ ഒരു നാല് തിയേറ്റർ ലൈനകത്തുണ്ട്. സാർ ആഡിസൻ്റെ ഒരു പുതിയ ശാഖ ഇങ്ങോട്ട് തുടങ്ങുന്നുണ്ട് ഹോട്ടലിൽ. ഇത് ബീച്ചിന് അഭിമുഖമായിട്ടാണ് ഈ സ്ഥിതി ചെയ്യുന്നത്.